എക്സ്റ്റിംഗ്വിഷറിന് മനസ്സിലാക്കുക. ഇനി തുടർന്ന് നിങ്ങൾ പല സ്ഥലങ്ങളിലും നിങ്ങൾ കാണാൻ പല രീതിയിലുള്ള ഒരു എക്സ്റ്റിംഗ്വിഷർ. ഇതിൻ്റെ ഉള്ളിൽ CO2 ഉണ്ട്. CO2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിൻ്റെ ഉള്ളിൽ. ഓക്സിജൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഓക്സിജൻ കത്താൻ സഹായിക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ആവുന്നുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് ക്ലാസ്സാണ്? ഏഴാവുമ്പോ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്സിജനെ കത്താൻ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. തീ ഇല്ലാതാക്കുന്ന വാതകമാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തീയൊക്കെ എടുക്കാൻ പറ്റും. ഇതിനുള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റോറേജ് വെച്ചാണ് ഇത് പ്രവർത്തിപ്പിക്കുന്ന രീതി. ഇതിന്റെ പേരെന്താണ്? എക്സ്റ്റിംഗ്വിഷർ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് തീ കെടുത്തുന്ന ഉപകരണമാണ്. ഇതിൻ്റെ ഉള്ളിൽ CO2 കാർബൺ ഡൈ ഓക്സൈഡ്, ഇതിനുള്ളിൽ DCP ആണ്. മാറ്റം എന്താ? മാറ്റം കണ്ടിട്ട് ഒരു വലിയ ഹോണൊക്കെ ഇല്ല ഇതിന്. പിന്നെ കുറച്ച് നീളമൊക്കെ ഉണ്ട്. നീളമുള്ള ഈ കുറ്റി പോലെയുള്ള സാധനമാണ് ബ്രാഞ്ച് എന്ന് പറയും. ഇത് എവിടെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ, നമ്മൾ വെള്ളം പമ്പ് ചെയ്യുമ്പോഴേ വെള്ളം അടിക്കൂലേ, വെള്ളം അടിക്കുമ്പോൾ ആദ്യമേ ഇത് ഹോസ് ഈ ഹോസ് ഈ വണ്ടിയുടെ ബാക്കിൽ കണക്ട് ചെയ്യും. എന്നിട്ട് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ, വെള്ളം സ്പോട്ടിൽ പമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റത്ത് പിടിപ്പിക്കുന്ന സാധനം ഇത് വെച്ച് നമുക്ക് എന്താ വെള്ളം ഓഫാക്കാം, ഓണാക്കാം. പിന്നെ അതിങ്ങനെ ഇവിടെ ഇങ്ങനെ തിരിക്കുമ്പോൾ ആ പവർ വ്യത്യാസത്തിൽ സ്പ്രേ രൂപത്തിലാക്കാൻ, ജെറ്റ് ആക്കാൻ, അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു ഉപകരണമാണ്. അതുപോലെ വെള്ളം ചീറ്റുന്ന വേറൊരു ഉപയോഗിക്കുന്നതൊക്കെ ഇതാണ് സിനിമയിലൊക്കെ. ഇപ്പോൾ ഷെയ്പ്പൊക്കെ കൈകാര്യം ചെയ്യലില്ല, പണ്ടൊക്കെ ചെയ്തിരുന്നു, ഇപ്പൊ ഒന്നും സിനിമയിൽ കൊടുക്കലില്ല. അതുപോലെ വെള്ളം പുറത്തോട്ട് ദൂര സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന വേറൊന്നാണ്. ഇത് കണ്ടിട്ടുണ്ടോ? ലൈഫ് ജാക്കറ്റ് നമ്മൾ തോണികളിലോ ബോട്ടുകളിലൊക്കെ പോകുമ്പോൾ നിർബന്ധമായും ധരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം? അബദ്ധവശാ വെള്ളത്തിൽ മുഴുകണമെങ്കിൽ താന്നു പോവില്ല, വെള്ളത്തിൽ പൊന്തി കിടക്കാൻ സഹായിക്കും. അതുപോലെ ഒന്നാണ് ഇതോ ലൈഫ് ബോയ്. വെള്ളത്തിൽ ലൈഫ് ബോയ്, ഇത് ലൈഫ് ജാക്കറ്റ്. ലൈഫ് ബോയ് എന്താ? വെള്ളത്തിൽ ഇതും പൊങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് ഇതിമേ പിടിച്ചു നിൽക്കാം. ഇപ്പോൾ ഒരാൾ വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ, നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ഒരാൾ വെള്ളത്തിൽ വീണു, നമ്മൾ ചാടേണ്ട ആവശ്യമില്ല, ഇത് എറിഞ്ഞു കൊടുത്താൽ നമുക്ക് തന്നെ ഒരു സ്ഥലത്തേക്ക് നീന്തണമെങ്കിൽ ഇതിനുള്ളിൽ നിന്നിട്ട് നമുക്ക് നീന്തി പോവാം. അതായത് ഇങ്ങനെ കയറ്റാൻ പറ്റുന്ന കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എത്ര നമ്മളെത്ര തടിയിലുള്ള ആൾക്കാരെ നമ്മളെ ഇത് വെച്ചിട്ട് നമുക്ക് കയറ്റാറുണ്ട്. ഇതന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ ബിൽഡിങ്ങിന് മേലെ നമുക്ക് എന്ത് ചെയ്യാം, ആൾക്കാരെ കറക്കാൻ പറ്റും. നിങ്ങളൊരു കുട്ടി അല്ലെ ബിൽഡിങ്ങിന് മേലെ കയറിയിട്ട് എറണാകുളം ഭാഗത്ത് കണ്ടില്ലായിരുന്നു നിങ്ങൾ? പേപ്പറിലായിട്ടായിരുന്നു ഒരു സ്ത്രീ അനോ അല്ലെ, എൻ്റെ ഉമ്മ കയറിയിട്ട് ായിട്ട് വീണു എന്നുള്ള കേസ്. അപ്പോൾ ഇത് ഈ കെട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നാട്ടിൽ ഫയർഫോഴ്സ് എത്തുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് തമ്മിലുള്ള ലൊക്കേഷൻ ഉണ്ടോ? ഈ രണ്ട് സൈഡ് തമ്മിൽ വ്യത്യാസം ഉണ്ട്. ആ, അതിൻ്റെ എങ്ങനെ ആ പതി അത്യാവശ്യമാണോ? ലൊക്കേഷൻ തന്നെ ഇതാണ് മിക്കവാറും ആ ഒരു ബോഡി സൈസ് തരാനോ. ഇതാ ഒരു വലിയ കാര്യം ഏകദേശം ഇതിൽ രണ്ട് ലൂപ്പ് ഉണ്ടല്ലേ, അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടില്ല. പിന്നെ ബാക്കി ഇത്രയും ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ആളെ നമുക്ക് മൊത്തം എടുക്കാൻ പറ്റുന്നില്ലാണ് ഏകദേശം ധാരണ. ഈ അത് വേണമെങ്കിൽ വ്യത്യസ്ത അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം ചെയ്യാൻ പറ്റും. ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പ് ഉണ്ടല്ലോ, നയിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് റെസ്ക്യൂ ബൈ ലൈനിൽ പെട്ട ചേർനോട്ട് എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മൾ അത്യാവശ്യം ഇപ്പോഴും ഫയർ സർവീസിൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടി കയ്യാറൊക്കെ. ഇനി ഞാൻ എന്താ ഫസ്റ്റ് പറഞ്ഞെന്ന് പറഞ്ഞു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ നിന്നോട്ടും എന്ത് ചെയ്യാ, ഇതിങ്ങനെ കൊണ്ടുവരിക, അതിരിക്ക ആ കൈ കൊണ്ടുവരിക, ഇത് ഈ കൈ കൊണ്ടിരിക്കും, ഇനിതോ ഇതിങ്ങോട്ട് ഈ കൈ ഈ കൈ ഇത് ഈ കൈ വിളിക്കും. Bye.
ഇവനായില്ലട്ടോ ഇതിനെന്ത്യാ മടക്കാം കുറച്ചും കൂടെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി ഞാൻ മടക്കാം അതെന്ത്യാറ്റാക്കി തന്നെ ഈ ഭാഗത്തേക്കുള്ള കാര്യം പുറത്തോട്ട് മടക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചാൽ മതി അതേ അവർക്ക് കൈപ്പാട് കയറാൻ ഇതിറങ്ങി നോക്കണമെങ്കിൽ ഊഞ്ഞാലെടാ ഇനിയിത് പെട്ടെന്ന് അയച്ചോ ഒന്ന് പെട്ടെന്ന് അയക്കണം ഈ രണ്ട് പിടിച്ച് തിരിച്ചാൽ അതല്ല ഈ രണ്ട് കാര്യമുണ്ടല്ലോ അവസാനം നമ്മൾ കെട്ടിയാൽ അവസാന ഈ കാര്യം അങ്ങനല്ല ഇതും ഇത് വിളി ഒരു കൈ ഉണ്ടത് ഈ എന്തെയ്യാ രണ്ടു വരെ ഈ കൈ ഉണ്ട് രണ്ടും എന്നാണ് അറിയപ്പെടുക. അപ്പോൾ പറഞ്ഞ 2002 തിരുവനന്തപുരത്ത് നടന്ന ഒരു ഇൻസിഡൻറ്റുമായി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തുകയും അതിനുശേഷം അവരുടെ പേര് ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി 24 മണിക്കൂറും കണ്ണിമതി ചിമ്മാതെ കണ്ണിലെണ്ണ ഒഴിച്ച് നമ്മളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സേവനം നടത്തുന്ന ഒരു ഒരു ടീമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ. കനോലി പ്ലോട്ട്. തേക്ക് കൃഷി ആരംഭിച്ച കനോലി പ്ലോട്ടിലേക്ക് ചാലിയാറിന് കുറുകെയുള്ള തൂക്കുപാലവും കടന്നെത്തി. 1840 മലബാർ കലക്ടർ ആയിരുന്ന എച്ച് യു കനോലിയുടെ നിർദ്ദേശപ്രകാരം ചാത്തുമേനോനാണ് തേക്ക് തൈകൾ നട്ടത്. ഇതിൽപ്പെട്ട ഏതാനും തേക്കുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഏറ്റവും വലിയ തേക്കാണിത്. തേക്ക് മ്യൂസിയം. KFRI നിയമത്തിലുള്ള തേക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു. തേക്കിൻ്റെ ഉപയോഗങ്ങൾ, കൃഷി, പരിപാലനം തുടങ്ങിയ എല്ലാ മേഖലകളെക്കുറിച്ചും ഇവിടെ നിന്നും മനസ്സിലാക്കാം. ബട്ടർഫ്ലൈ ഗാർഡൻ. ആരെയും മോഹിപ്പിക്കുന്ന പൂമ്പാറ്റകളുടെ താവളമാണിത്. പൂമ്പാറ്റകളുടെ വാർവ, പ്യൂപ്പ എന്നിവയും കാണാൻ കഴിഞ്ഞു.
സയൻസ് പാർക്ക്, കോട്ടക്കൽ ജി എം യു പി സ്കൂൾ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ ശാസ്ത്ര തത്വങ്ങളെയും അടുത്തറിയാനും അനുഭവിച്ചറിയാനുമുള്ള ഒരു വേദിയാണിത്. ജലം, വായു, ചലനം, പ്രകാശം, ജ്യോതിൽ ഗോളങ്ങൾ എന്നിവ സംബന്ധിച്ച ഉയർന്ന അറിവിൻ്റെ തലത്തിലേക്ക് മുന്നേറുവാൻ ഈ പാർക്ക് സഹായിക്കുന്നു. ദേശീയ അവാർഡ് ജേതാവായ കെ പി മനോജ് മാസ്റ്ററാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന സയൻസിൻ്റെ ഉപകരണങ്ങളാണ് ഇതിൽ ഫുള്ള് മുഴുവൻ. ഈ കാണുന്നതൊക്കെ കൈകൊണ്ട് ഉണ്ടാക്കിയതും ഇതൊക്കെ വാങ്ങി വെച്ചതുമാണ്. രണ്ട് ഈ ഉപകരണത്തിൻ്റെ വാങ്ങി വെച്ച രൂപമാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ വാങ്ങി വെച്ച രൂപം കണ്ടോ. ഈ ഉപകരണത്തിൻ്റെ വാങ്ങിയ രൂപമാണിത്. ഇതിന് 200 രൂപ വില ചിലവ് വരും, ഇതിന് 1200 രൂപ വില വരും. അതാണ് വ്യത്യാസം. അപ്പോൾ സയൻസ് നമുക്കൊന്ന് നോക്കുക, എന്താണ് ഈ സാധനം. നോക്കൂ, നോക്കട്ടോ. ഒരു ബോളിനെ ഞാൻ ഇവിടെ നിന്ന് ആട്ടിപ്പിടുകയാണ് കേട്ടോ. അവിടേക്ക് നോക്കണം നിങ്ങൾ. എന്താ കണ്ടത്? ഒന്ന് ആട്ടിവിട്ടപ്പോൾ അവിടെ ഒന്ന് പോയില്ലേ. അപ്പൊ രണ്ടെണ്ണം ആട്ടിവിട്ട എന്താ സംഭവിക്കുക? നോക്കല്ലേ, നോക്കല്ലേ. ഒന്ന് വിടുകയാണേ, ആ അതിനുള്ള ഗുണമുണ്ട് ഇല്ലേ. ഓക്കെ, രണ്ടെണ്ണം വിട്ടുവല്ല, വിട്ടുവല്ല, വിട്ടുവല്ലേ. എന്താ മുണ്ടാത്തേ? ഇപ്പരുടെ മുട്ടന് മറയില്ലേ. നടക്കണില്ലേ? ഇനി നമുക്ക് മൂന്നെണ്ണം കിട്ടുമല്ല. ഇപ്പൊ എന്താ വേണ്ടത്? ആ അവിടെ രണ്ട് പിറന്നു, അവിടെ രണ്ട് പിറന്നു, അവിടെ രണ്ട് പിറന്നു അല്ലേ. ആണോ? ശരി, അയ്യോ ഒരു ഉണ്ട, ഞാനിങ്ങനെ ആട്ടിവിടുകയാണ് കേട്ടോ. ആട്ടിവിട്ടും. ഇനി ഞാൻ ഈ കൈ എടുക്കാൻ പോകണേ, നോക്കണം കേട്ടോ, മാജിക് നോക്കണേ. അപ്പൊ ഇവിടെയോ, അപ്പൊ അവിടെയോ, ഇപ്പൊ ഇവിടെയോ. ഇനി ഇതാ നട തുടങ്ങിയ. ഇപ്പൊ ഇവിടെയോ. ഇതാണ് ന്യൂട്ടന്റെ തൊട്ട്. ന്യൂട്ടൻ രണ്ട് കുട്ടികളെ ഇങ്ങനെ തൊട്ടിലാട്ടാൻ ഇങ്ങനത്തെ സൂത്രം ഉണ്ട് സാറേ, മനസ്സിലായേ? ഒരു കുട്ടിനെ ആട്ടി വിട്ടാൽ രണ്ടര കുട്ടി സുഖമായി ഉറങ്ങും. ഇതാണ് ന്യൂട്ടന്റെ തൊട്ടിലെ. ആട്ടാൻ വ്യത്യാസം വന്നില്ലേ? ഇപ്പൊ രണ്ടും ഒന്നിച്ചാണോ തുടങ്ങിയോ? ഇതൊക്കെ ഇപ്പൊ രണ്ടും രണ്ടും കൈ വീശണ പോലെ ഇപ്പൊ ആട് ഒന്നിച്ചു കേട്ടോ. കണ്ടോ? ആ ഇതിൽ ഏതാ ആദ്യം നിൽക്കുക? നമ്മൾ നോക്കാൻ പോവാണ്. ഏതാ ആദ്യം നിൽക്കുക? ഏതാദ്യം നിൽക്കുക? വലുതാണോ ആദ്യം നിൽക്കുക? ചെറുതാണോ ആദ്യം നിൽക്കുക? അങ്ങനെ ഉണ്ട്, ചെറുതാണ് ആദ്യം നിൽക്കുക. വലുത് കൂടുതൽ ദൂരം കൂടുതൽ സമയം ആടിക്കൊണ്ടേ. ഇങ്ങോട്ട് കറക്കിയാൽ ഈ പൽച്ചക്രം എങ്ങോട്ടാ കറങ്ങ? ഈ നിങ്ങൾ പഠിക്കാല്ലേ, ഈ പൽച്ചക്രം ഇങ്ങോട്ട് കറക്കിയാൽ എങ്ങോട്ടാ കറങ്ങ? നോക്കല്ലേ, തിരിച്ചല്ലേ കറങ്ങിയത്. എന്നാ ഇതേ കറക്കത്തിന്റെ ദിശയിൽ വേറെ പൽച്ചക്രം ഏതാ കറങ്ങ? ഇതാണോ? ഇതാണോ? ഇത് നിങ്ങൾ ആറാം ക്ലാസ്സിലുണ്ടോ? അവിടെ ആറാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണത്. ഓക്കെ, ഇതാ ഓക്കെ. അപ്പൊ കണ്ടില്ലേ, ഇതേ പൽച്ചക്രത്തിന്റെ ദിശയിൽ കറങ്ങുന്നത് മൂന്നാമത്തെ പൽച്ചക്രം അല്ലേ? അല്ലേ? നോക്ക്. പിന്നെ മാത്രമല്ല ഇതിന്റെ വേഗതയും, ഇതിന്റെ വേഗതയും നോക്ക്. ഏതാണ് വേഗത കൂടുക? ഇതിൻ്റെ വേഗത കൂടുന്നത്. ഈ കാന്തം ഈ കാന്തിക വസ്തുവിനെ ആകർഷിച്ച് ഇങ്ങനെ നിൽക്കണ നോക്ക്. കണ്ടോ? വായുവിലാ നിൽക്കണത്. കണ്ടോ? കാണാണ്ടാ മാഗ്നോ ട്രെയിനിന്റെ കാണിച്ചത്. അപ്പോ ഇതാണ് ആണല്ലേ, തോന്നല്ലേ. ഓരോരുത്തരും പല്ലൊക്കെ നോക്കണ്ടില്ലേ, മക്കൾ നോക്ക. ശരിക്കും ഇനി നേരെ തിരിക്കാൻ പോവാട്ടോ. ഇനി നോക്കോ, അല്ല ചെറുക്കില്ലേ, ഇനി അതിലേറെ രസമുള്ള സാധനം കൂടി അതുകൊണ്ട് കാണാം. കാണില്ല, രണ്ടു തല കാണില്ലേ, ഓരോരുത്തരും രണ്ടു തലയല്ലേ. ഇനി തല അല്ലാത്ത കുട്ടികളെ കാണണം. നമുക്ക് തല പോണം. നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ നോക്കാം, രണ്ടു തലാണ്. അപ്പൊ നോക്കാം േ. സ്കൂളിലെ ഗ്ലോബ്, അപ്പൊ ശരിക്കും ഗ്ലോബ് വടക്ക് വടക്കോട്ടേക്കാക്കി ഇങ്ങനെയാണ് പിടിക്കുക. എന്നിട്ട് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഇങ്ങനെയാണ് ഭൂമി ഭ്രമണം ചെയ്യുക. മനസ്സിലായല്ലോ? ഇതാണ് കാണിക്കാനുള്ള സാധനം. ഇനി നമ്മൾ അന്ന് ഉണ്ടാക്കിയോ ഭൂമി ചന്ദ്രന്റെയൊക്കെ വലിപ്പം, സൂര്യനെയൊക്കെ വലിപ്പം കാണിച്ചു? നിങ്ങൾക്ക് കാണിച്ചതുണ്ടല്ലോ അന്നൊരു ക്ലാസ്സിൽ വന്നപ്പോ ഞാൻ കാണിച്ചു. അല്ല ഉണ്ടാക്കിയ പ്ലാനന്തരീക്ഷം ഇതാ നോക്ക്. ഭൂമി, ഇതാണ് ചന്ദ്രൻ, ഭൂമിയും ചന്ദ്രനും.
വലിപ്പം അങ്ങനെയാണെങ്കിൽ വ്യാഴത്തിന്റെ വലിപ്പം എത്രയാന്നൊക്കെ പറഞ്ഞില്ലേ, ഓർമ്മണ്ട? അത് കാണാത്തവരുണ്ടാ? എല്ലാരും കണ്ടിട്ടുണ്ടാ? ഓക്കെ, എന്നാ ഞാൻ കാണിച്ചു. ഇനി നോക്ക്, ഇതാണ് ഇപ്പൊ ആറാം ക്ലാസ് വരെ എടുത്തുകൊണ്ടിരിക്കണ പാഠം. ഏത്? ഭൂമി ചന്ദ്രനെ എങ്ങനെയാണ് ഒരു മുഖം മാത്രം കാണിച്ചുകൊണ്ട് പരിക്രമണം ചെയ്യുന്നത്, അതല്ലേ എടുത്തുകൊണ്ടിരിക്കണത്. നോക്കോളൂ, ചന്ദ്രന്റെ ചിരിക്കണ മുഖം ഭൂമിക്ക് നേരല്ലേ ഇപ്പൊ, അല്ലേ? ഇനി നോക്കണേ, ചന്ദ്രനെ പരിക്രമണം ചെയ്യുമ്പോൾ ചിരിക്കണ മുഖം തന്നെയല്ലേ ഭൂമിക്ക് നേരെ വരുന്നത്? ഇപ്പോഴൊക്കെ ചിരിക്കണ മുഖമല്ലേ, ഇപ്പോഴൊക്കെ ചിരിക്കണ മുഖം മാത്രം കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് പരിക്രമണം ചെയ്യുന്നത്? ചുറ്റുന്ന സൂര്യൻ, പക്ഷെ നമുക്കെന്താ തോന്നുക, സൂര്യൻ നമ്മളെയാണ് ചുറ്റാന്നാ തോന്നുക നമുക്ക് അല്ലേ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഭൂമിയിലെ വെള്ളം ചന്ദ്രനും സൂര്യനും കൂടി ഒരേ വശത്ത് നിന്നാൽ വളരെയധികം പൊന്തുന്ന ഈ അവസ്ഥ, വളരെയധികം പൊന്തി വരുന്ന അവസ്ഥ, അതിനെയാണ് വേലിയേറ്റം. കണ്ടിട്ടുണ്ട് നിങ്ങള്? എന്താ സംഭവിച്ചാൽ അവിടെ വേദന ആളുപെടുത്തിയില്ലേ? ഇല്ലേ? ഇനി തിരിച്ചിറങ്ങിയൊക്കെ തിരിച്ചിറക്കിയോ വന്നോ? ആ, ഇതാണ് അതിന്റെ പ്രത്യേകത. നീ വേറെ നോക്ക്, നോക്കേ. ചലനം അങ്ങനെ പഠിച്ചില്ലേ? ചലനം വട്ടം കറങ്ങി ഓടുകയാണ് താഴേക്ക് അല്ലേ. നമ്മൾ ചലനത്തിന്റെ ഭാഗം പഠിക്കില്ലേ ആറാം ക്ലാസ്സില്? അതാണ്. ഇനി ആറാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? ഏഴില്. ഇനി നോക്കണട്ടാ, നിങ്ങൾ ശരിക്കും നോക്കണട്ടോ, ഇത് ശരിക്കൊന്ന് നോക്കണം നിങ്ങളെ. ഇനി ശരിക്കും നോക്കണേ, എവിടേക്കാണ് നമ്മൾ നോക്കുക? ഈ ഒരു പന്തിനെ ശരിക്കും നോക്കണം കേട്ടോ, പന്തിനെ മാത്രമേ നോക്കാവൂ കേട്ടോ. പന്തിനെ നോക്കൂ, പന്തിനെ നോക്കിയാ, സൂക്ഷിച്ച് നോക്കിയാ. ആ, തുടങ്ങാൻ പോവാണേ. പന്ത് താഴേക്ക് വരികയാണ് കേട്ടോ, നോക്കണേ. താഴേക്ക് വരണ്ടേ പന്ത്? കണ്ടോ, ഇനി പന്ത് മേളിലേക്ക് വേണം എന്നാ. നോക്ക്, പന്ത് മേളിലേക്ക് വേണേ.